കിളികളെ കാണാൻ എന്ത് രസമാണ് അല്ലെ? അവയെ കുറിച്ചറിയാൻ കൂട്ടുകാർക്ക് ആഗ്രഹം തോന്നിയിട്ടില്ലേ? പത്തനംതിട്ടയിൽ അത്തരത്തിൽ പക്ഷിപ്രേമികളായ രണ്ട് സഹോദരങ്ങളുണ്ട്. അത്യപൂർവങ്ങളായ പക്ഷികളെ കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിച്ചും ക്യാമറയിൽ പകർത്തിയും ശ്രദ്ധേയരാകുകയാണ് പത്തനംതിട്ട റാന്നി സെന്റ് മേരീസ് സ്കൂളിലെ വിദ്യാർത്ഥികളായ വിഷ്ണുദത്തനും വിഷ്ണുനന്ദനും. സഹോദരങ്ങളായ ഇവരെടുത്ത ചിത്രങ്ങളുടെ ശേഖരത്തിൽ അപൂർവങ്ങളായ പക്ഷികളും ഉൾപ്പെടുന്നു. പക്ഷി നിരീക്ഷകനായ ഖലീൽ ചോറിയുടെ നാട്ടുപക്ഷികൾ എന്ന പുസ്തകമാണ് ഇരുവരുടെയും ജീവിതത്തിൽ വഴിത്തിരിവായത്. പുസ്തക വായനയിലൂടെ ലഭിച്ച അറിവാണ് പക്ഷി നിരീക്ഷണ രംഗത്ത് ഇവർക്ക് പ്രചോദനമായി മാറിയത്. ആദ്യം അച്ഛൻ ഡോക്ടർ ഖലീൽ ചോറിയുടെ നമ്മുടെ നാട്ടുപക്ഷികൾ എന്നൊരു പുസ്തകം മേടിച്ചിരുന്നു. പിന്നെ അതിനകത്ത് കണ്ട പക്ഷികളെ കണ്ടുപിടിക്കുന്നു. അതിനെ കണ്ടുപിടിച്ചു കണ്ടുപിടിച്ച് അതിൽ കാണാത്തതിനെ കണ്ടുപിടിച്ചു. ചേട്ടന്റെ കൂടെ പോയി 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 അങ്ങനെ ഓരോ കിളികളൊക്കെ കണ്ട് അങ്ങനെ കൂടെ പോയി കിളികളെ ഇഷ്ടപ്പെട്ടു. എനിക്ക് പരിന്തുകള്, കഴുകന്മാര് അങ്ങനെയൊക്കെയുള്ള കിളികളൊക്കെ ഇഷ്ടം. കുരുവികളെക്കാട്ടിലൊക്കെ കൂടുതൽ എനിക്ക് അങ്ങനെയുള്ള പക്ഷികളെ ഇഷ്ടം. ഒന്നര വർഷമായി ഇവർ ഫോട്ടോഗ്രാഫി രംഗത്തേക്ക് തിരിഞ്ഞിട്ട് ഇവരുടെ യാത്രകളിലെല്ലാം ഒപ്പം ക്യാമറയും കാണും. അപൂർവമായി കാണുന്ന പക്ഷികളുടെ ഫോട്ടോ പകർത്തുകയും പുസ്തകങ്ങളിൽ നിന്നോ ഇന്റർനെറ്റിൽ നിന്നോ വിവരങ്ങൾ ശേഖരിക്കുകയും ചെയ്യും. 2006 മുമ്പ് മാത്രം കേരളത്തിൽ കണ്ടിട്ടുള്ള കരുവാരക്കുരുവിയാണ് ഇവരുടെ ശേഖരത്തിലെ അപൂർവ ചിത്രം. കൂടാതെ പച്ച എഴണ്ട, ഇടിത്തൊരുപ്പൻ, വേലിത്തത്ത എന്നിവയും ഇവരുടെ ശേഖരത്തിലെ അപൂർവ പക്ഷികളാണ്. വിഷ്ണുനന്ദനും വിഷ്ണുദത്തനും പക്ഷി നിരീക്ഷകരുടെ കൂട്ടായ്മയായ വേൾഡ് വാച്ചേഴ്സ് ഫോറത്തിൽ അംഗങ്ങളായി. ഇതിലൂടെ ലഭിച്ച സൗഹൃദ വലയം ഇവർക്ക് പക്ഷി നിരീക്ഷണത്തിന് കൂടുതൽ പ്രചോദനം നൽകാറുണ്ട്. ബേർഡ്സ് ഓഫ് കേരള എന്ന ബുക്കിലൂടെ കേരള ബേർഡിൽ അംഗമായി. അതിൽ നിന്ന് ഒത്തിരി പേരെ പരിചയപ്പെട്ടു. അങ്ങനെ പക്ഷി നിരീക്ഷണത്തിന്റെ മേഖലയിൽ പഠനങ്ങൾ. പക്ഷി നിരീക്ഷണ യാത്രയിൽ ഇവരെ ഏറെ സഹായിക്കുന്നത് അച്ഛൻ ചങ്ങനാശ്ശേരി NSS ട്രെയിനിങ് കോളേജ് അധ്യാപകനായ KK സുരേഷും അമ്മ അമ്പിളി മോഹനുമാണ്. പക്ഷി നിരീക്ഷണത്തിനായി കൂടുതൽ യാത്രകൾ നടത്തി ഫോട്ടോകൾ എടുക്കുകയും മറ്റുള്ളവർക്ക് പക്ഷികളെ പരിചയപ്പെടുത്തുകയുമാണ് ഇവരുടെ ജീവിത ലക്ഷ്യം. കുട്ടികളുടെ വാർത്ത ജയിൻ.